പ്രോട്ടോക്കോളിന്റെ പേരിൽ മതവികാരം വ്രണപ്പെടുത്തരുത് എന്ന മുന്നറിയിപ്പുമായി ചങ്ങനാശ്ശേരി അതിരൂപത ജാഗ്രത സമിതി രംഗത്ത്. സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ പ്രവർത്തിച്ചു പോരുന്നത്. സർക്കാർ നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശപ്രകാരം ആരാധനാലയങ്ങളിലെ കർമ്മങ്ങളിൽ സാമൂഹിക അകലം പാലിച്ച് 75 പേർക്ക് പങ്കെടുക്കാമായിരുന്നു. ഇന്നലെ സർവകക്ഷി യോഗത്തിന് ശേഷം നൽകിയ നിർദ്ദേശപ്രകാരം ഇത് പരമാവധി 50 പേരാക്കി ചുരുക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാര നടപടികൾക്ക് വിധേയരാകാനും ക്രൈസ്തവർ ബാധ്യസ്ഥരാണ്. എന്നാൽ ചില ഉദ്യോഗസ്ഥർ തങ്ങളുടെ ദാർഢ്യം പ്രകടിപ്പിക്കാനും ക്രൈസ്തവ വിരോധം തീർക്കുവാനും കോവിഡ് പ്രോട്ടോകോൾ നിയമങ്ങൾ ദുരുപയോഗിക്കുന്നത് തികച്ചും അപലപനീയമാണ്. കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിലെ പുതുക്കരി സെയിന്റ് സേവിയേഴ്സ് പള്ളിയിൽ വിവാഹകർമ്മത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന നടക്കുന്നതിനിടയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പള്ളിക്കുള്ളിൽ കടന്നു കയറുകയും പുരോഹിതനെ തോണ്ടി വിളിച്ച് വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയും കൃത്യമായി സാമൂഹിക അകലം പാലിച്ച് 50 താഴെ മാത്രം ആളുകൾ ഉൾക്കൊള്ളുന്ന ആരാധനാ സമൂഹത്തെ ആക്രോശത്തോടെ പള്ളിക്കുള്ളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പള്ളിയുടെയും വിശുദ്ധ കുർബാനയുടെയും പവിത്രതയെ ബഹുമാനിക്കാതെ നടത്തപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥരാജ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുപോലെ തന്നെ അതിരമ്പുഴ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശ്വാസ സമൂഹത്തെ പങ്കെടുപ്പിക്കാതെ 3 ശുശ്രൂഷികളെ മാത്രം ഉൾപ്പെടുത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന വൈദികനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഇനി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ കുർബാന വിലക്കാൻ പോലീസിന് എന്തവകാശമാണുള്ളത്? ക്രൈസ്തവരുൾപ്പെടെ ഏത് മതത്തിൽപ്പെട്ടവരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടന്നു കയറാൻ ഉദ്യോഗസ്ഥർക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? സർക്കാർ നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോൾ സ്വന്തമായി നിയമനിർമ്മാണങ്ങൾ നടത്താൻ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത്? മറ്റൊരു സമൂഹത്തിന് മുമ്പിലും പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഗർവ് ഇവർ ക്രൈസ്തവ സമൂഹത്തിന്റെ നേരെ മാത്രം പ്രയോഗിക്കുന്നത് എന്തിനാണ്? ക്രൈസ്തവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇതിന് പിന്നിലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും.